ധർമ്മജം മോക്ഷദം മഹാഭാരതം ശ്രേഷ്ഠ ഭാരതം ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ക്വിസ് മാസ്റ്റർ കൂടിയായ പൈതൃക രത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ സാറിനെ. സ്വാഗതം സർ. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ ആചാര്യസഭയിലേക്ക് മറ്റൊരംഗം കൂടിയുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം അധ്യക്ഷയാണ്. പ്രഭാഷക, സാംസ്കാരിക പ്രവർത്തക എന്നീ മേഖലകളിൽ പ്രസിദ്ധയാണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ ലക്ഷ്മി ശങ്കർ. സ്വാഗതം ടീച്ചർ. ഒപ്പം മത്സരാർത്ഥികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മത്സരം ആരംഭിക്കാനുള്ള സമയമായി മത്സരാർത്ഥികളെ പരിചയപ്പെടാം. സ്വാഗതം ചെയ്യാം ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ. സ്വാഗതം ചെയ്യാം ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം. വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ, പേര് പറയൂ, ഏത് ക്ലാസ്സിലാണ്? എന്റെ പേര് അശ്വിത, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് അവന്തിക പ്രകാശ്, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിന്റെ രണ്ടാം ഭാഗം മത്സരം നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇതുവരെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്നറിയോ? 287. നല്ല രീതിയിൽ ഈ മാർക്കൊക്കെ ഉയർത്തില്ലേ ഈ റൗണ്ടില്? എങ്ങനെയുണ്ടായിരുന്നു പ്രിപ്പറേഷൻ? അതായത് ഇതിപ്പോ രണ്ടാം ഘട്ടത്തിന്റെ രണ്ടാം ഭാഗമാണ്, അപ്പൊ ഇതുവരെ എടുത്തിട്ടുള്ള പ്രിപ്പറേഷനേക്കാളും കുറച്ച് കൂടുതൽ വേണമല്ലോ. എന്തായിരുന്നു ആ ഒരു തയ്യാറെടുപ്പത്തില്? വ്യാഖ്യാനൊക്കെ ഞാന് മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചത്. അപ്പൊ ഇതുവരെ കാണാപാടാണ് പഠിച്ചെന്ന് സമ്മതിച്ചു കേട്ടോ. അപ്പൊ ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞ ആളാണ്. ഞാന് എനിക്ക് ചില ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. ഇത് എല്ലാ ശ്ലോകത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? വലിയൊരു കാര്യമാണ് ഏതായാലും. നല്ല, അത് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉപകരിക്കട്ടെ. അപ്പൊ നമുക്കൊരു ടീമിനെ കൂടെ പരിചയപ്പെടാനുണ്ട്. ഭാരതീയ വിദ്യാഭവൻ അല്ലേ, പറയൂ, പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എൻ്റെ പേര് തനുശ്രീ, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് വൈഷ്ണവി രാജേഷ്, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എത്ര മാർക്ക് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നറിയോ? 249.5. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ഈ റൗണ്ടിൽ മാർക്ക് ഉയർത്താൻ സാധിക്കട്ടെ. ഈ ഘട്ടത്തിൽ എങ്ങനെയുണ്ടായിരുന്നു പ്രിപ്പറേഷൻ? ഈ ഒരു രണ്ടാം ഭാഗത്തിന് വേണ്ടി എന്താണ് വ്യത്യസ്തമായൊരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു 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 പടി മുകളിൽ എന്താണ് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്? അന്ന് എനിക്ക് വ്യാഖ്യാനം പോരായിരുന്നു ഞാൻ പഠിച്ചത്. പക്ഷെ ഇന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ്. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ചിത്ര ടീച്ചറും രശ്മി ടീച്ചറും അമ്മയും എല്ലാവരും നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ പറയാൻ ചെയ്യാൻ പറ്റുന്നാണ് വിശ്വാസം. അപ്പൊ അന്ന് ആചാര്യസഭ തന്ന നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി ഈ റൗണ്ടിൽ ആ പ്രശ്നങ്ങളൊക്കെ തിരുത്തും അല്ലേ? അപ്പൊ നമുക്ക് ടീച്ചറോട് ചോദിക്കാം. ആദ്യ റൗണ്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം ശരിക്കും ഒരു വിശ്രമമില്ലാണ്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഇപ്പം നമ്മൾ ക്ലാസ്സിൻ്റെ മുമ്പിലൂടെ, നമുക്ക് ക്ലാസ് ഉണ്ടാവും, എന്നാലും ക്ലാസ്സിൻ്റെ മുമ്പിലൂടെ പോകുന്ന സമയത്തും അവർ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. അവർ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അവർക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു. നന്ദി സർ. ഇനി ഭാരതീയ വിദ്യാഭവൻ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം, ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഇതുവരെയുള്ള പെർഫോമൻസ്? അവർ വളരെ നന്നായിട്ടാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അവർക്ക് അന്വയം വന്നപ്പോൾ എന്താണ് എന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്റെ പ്രോസ് ഓർഡർ ആണെന്ന് പറഞ്ഞു നന്നായി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുമുണ്ട്. നന്നായി ശോഭിക്കാൻ സാധിക്കുമെന്നാണ് ആത്മവിശ്വാസം എല്ലാ ഭാഗങ്ങളും. അപ്പൊ ഇതിലും രണ്ട് ടീമിനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ആരംഭിക്കാം ചക്രവ്യൂഹം. ചക്രവ്യൂഹം റൗണ്ടില് ഗീതാ പാരായണവും അർത്ഥവ്യാഖ്യാനവും ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം വള്ളുവനാട് വിദ്യാഭവനാണ്, ഏത് അധ്യായമാണ്, ഏത് ശ്ലോകമാണ് സർ? വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ അല്ലേ. 17-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനെ നമഃ. അഥ സപ്തദശോധ്യായഃ ശ്രദ്ധാത്രയ വിഭാഗയോഗഃ. കഡ്വം ലലവണാത്യുഷ്ണ
തീക്ഷ്ണരൂക്ഷവിദാഹിനഃ ആഹാരാരാജസസ്യേഷ്ടാ ദുഃഖശോകാമയപ്രദാഃ. കഡ്വംലലവണാ ത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷവിദാഹിനഃ ആഹാരാഃ രാജസസ്യേഷ്ടാഃ. ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗയോഗത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ഒരു സംശയം ഉന്നയിക്കുകയാണ്. സംശയം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രവിധി വിട്ടാണെങ്കിലും ശ്രദ്ധയോടുകൂടി ദിവ്യജീവിതം നയിക്കുന്നവരുടെ നിഷ്ഠ എന്താണ്, അവരിൽ ഏത് ഗുണമാണ് മുന്നിട്ടു നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അർജുനൻ്റെ ഈ സംശയം നിവാരണം ചെയ്യുന്നതോടോ ഒപ്പം തന്നെ ഫലപ്രദവും ധന്യവുമായ ആധ്യാത്മിക ജീവിതത്തെപ്പറ്റി ഭഗവാൻ കൃഷ്ണൻ ഈ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവാൻ ഈ സംശയത്തിൻ്റെ ഉത്തരം നേരിട്ട് പറയുന്നില്ല. അതിനു പകരം ശ്രദ്ധയെ ഭഗവാൻ മൂന്നായി തരംതിരിക്കുന്നു. ത്രിഗുണങ്ങളുടെ ഭേദമനുസരിച്ചാണ് ശ്രദ്ധയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നത്. അതായത്, നമ്മൾ പൂർവ്വജന്മത്തിലെ കർമ്മഫലങ്ങളിൽ നിന്നാണ് ഈ ത്രിഗുണങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഗുണം നമ്മളുടെ ഉള്ളിൽ മുൻനിർത്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ശ്രദ്ധയെയും ഭഗവാൻ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. എന്നിട്ട് ഭഗവാൻ ഈ ഓരോ ശ്രദ്ധക്കാരുടെയും 7-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ആഹാരം, യജ്ഞം, തപസ്, ദാനം എന്നിവയും ഈ ഓരോ ശ്രദ്ധയുടെയും അടിസ്ഥാനത്തിലാണ്. അവർക്കുള്ള ആഹാരത്തിലുള്ള പ്രിയം, യജ്ഞം, തപസ്, ദാനം എന്നിവയെല്ലാം. അപ്പോൾ ഈ ശ്ലോകത്തിൽ, അതായത് 9-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് രാജസന്മാരുടെ ആഹാരത്തിലുള്ള പ്രിയം, അതായത് അവർക്ക് എങ്ങനെയുള്ള ആഹാരമാണ് അവർക്കിഷ്ടം എന്നതാണ് പറയുന്നത്. അതിയായ എരിവ്, ചൂട്, ഉപ്പ്, ചവർപ്പ് എന്നിവയോടുള്ളതും അവർക്ക് കാമരാഗങ്ങൾ, അതായത് കാമാസക്തി ഉള്ളവരാണ് രാജസന്മാർ. എന്തും തനിക്ക് തന്നെ വേണം, കീഴടക്കണം എന്നുള്ള ഒരു മനസ്സോടു കൂടിയവനാണ് രാജസന്മാർ. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം അവർക്ക് ആത്മനിയന്ത്രണം അവർക്ക് നഷ്ടപ്പെടുന്നു. ഈ ഭക്ഷണങ്ങൾ ആരോഗ്യപ്രദവും ശക്തിദായകവും ഒക്കെ ആണെങ്കിലും ആത്മനിയന്ത്രണത്തിന് ഇവ തടസ്സമാകുന്നു. അതായത് താൻ തന്നെ താനെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയായി മാറുന്നു. അതുതന്നെയാണ് രാജസന്മാർക്കുള്ളതും. ആഹാരം എന്നത് നമ്മൾ വായിലൂടെ എടുക്കുന്നത് മാത്രമല്ല, ഇന്ദ്രിയങ്ങളിലൂടെ, അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നതെല്ലാം ആഹാരമാണ്. ഇപ്പോൾ നമ്മൾ ടി വി കാണുകയാണെങ്കിൽ നല്ല നമ്മുടെ സംസ്കാരത്തിനൊത്ത കാഴ്ചകളും ടി വിയിലുണ്ട്. അതിനോടൊപ്പം തന്നെ അത് അല്ലാത്തതും ടി വിയിലുണ്ട്. അപ്പോൾ ഈ രാജസന്മാർ മധ്യമന്മാരാണല്ലോ. അപ്പോൾ സംസ്കാരത്തിനോടൊത്തതും കുറച്ച് സംസ്കാരത്തിനോടൊക്കാത്തതുമായ കാഴ്ചകളാവാം അവർ കാണുന്നത്, കേൾക്കുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്നതെല്ലാം ആഹാരമാണ്. അപ്പോൾ രാജസന്മാർ കഴിക്കുന്ന ആഹാരമാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനോടൊപ്പം നമുക്കും അത് ഫലപ്രദമാകും. അതായത് തനിക്കും ഏത് ആഹാരമാണ് ഇഷ്ടമെന്ന് തനിക്ക് മനസ്സിലാകും. അപ്പോൾ തനിക്ക് രാജസോ താമസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സാത്വികത്തിലേക്ക് മാറാൻ കഴിയും. സാത്വികന്മാരുടെ ആഹാരത്തിലുള്ള പ്രിയം ഭഗവാൻ കൃഷ്ണൻ 8-ാമത്തെ ശ്ലോകത്തിലും വിവരിച്ചിരിക്കുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ പറയുന്നത് രാജസന്മാരുടെ ആഹാരത്തിലുള്ള പ്രിയമാണ്. എനിക്ക് അന്വയം ഒന്നുകൂടി പറയണമായിരുന്നു. കഡ്വംല ലവണ ത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷവിദാഹിനഃ ദുഃഖശോകാമയപ്രദാഃ ആഹാരാഃ രാജസസ്യ ഇഷ്ടാഃ. കഴിഞ്ഞോ? സംശയം വന്നോ? ഒരു വീട് വിട്ടുപോയി. വിട്ടുപോയി, അത് ഓർത്തെടുത്ത് പറഞ്ഞു അല്ലേ. എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, നമുക്ക് ഇനി ആചാര്യസഭയോട് ചോദിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. സ്വാമിജി, അന്വയം വിട്ടുപോയെങ്കിലും അല്ലേ, ഇടയ്ക്കൊന്ന് വിട്ടുപോയെങ്കിലും പൂരിപ്പിച്ചു പറയണം നന്നായിരുന്നു. വളരെ നന്നായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാഖ്യാനം അതും നന്നായി ചെയ്തു. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് തന്നെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കഴിക്കുന്നതെല്ലാം, നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതെല്ലാം, ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് പോകുന്നതെല്ലാം ആഹാരം തന്നെ എന്നുള്ള രീതിയിൽ അത് ചൂണ്ടിക്കാട്ടി നന്നായി. പിന്നെ ടി വിയിൽ പറഞ്ഞ ഉദാഹരണവും അതിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഈ ശ്രദ്ധയുടെ വിഭിന്ന പ്രകൃതികൾക്കനുസരിച്ചിട്ടാണ് ഓരോരുത്തരും അതിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും അവരുടെ താല്പര്യവും എല്ലാം എന്ന് മോള് ചൂണ്ടിക്കാട്ടിയല്ലോ. അതെല്ലാം ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നത്. നന്നായി, വളരെ നന്നായിട്ട് വ്യാഖ്യാനിച്ചു. ഒരാൾ കഴിക്കുന്ന ആഹാരം എന്താണെന്ന് മനസ്സിലാക്കുക, അയാളുടെ സ്വഭാവം മനസ്സിലാക്കാം. അയാൾ എന്ത് ആഹാരത്തോടെ അയാൾക്ക് പ്രിയം, ഇത് വെച്ചിട്ടത് ഈ ഭഗവത്ഗീതയുടെ ഇത് വെച്ചിട്ട് മനഃശാസ്ത്രപരമായിട്ട് കണ്ടുപിടിക്കുക. ശ്രദ്ധാത്രയ
വിഭാഗയോഗത്തിൽ അത് മുഴുവൻ വിശദീകരിക്കുകയാണ്. ആ മൂന്ന് വിഭിന്ന പ്രകൃതികളുടെ ഗുണാധിക്യമാണ് പറഞ്ഞത്. ഒരാളിപ്പോൾ സത്വ ഗുണം മുന്നിട്ട് വെക്കും, മറ്റോ ഗുണം ഇല്ലെന്നല്ലല്ലോ അർത്ഥം, ആണോ? അല്ല, അപ്പോൾ രണ്ട് ഗുണങ്ങളും ഉണ്ടാവും, അത് അതിന് പിന്നിൽ നിൽക്കുന്നു അല്ലേ. അതിനനുസരിച്ചിട്ടാണ് ആ വ്യത്യാസം വരുന്നത്. ഞാൻ നന്നായി വ്യാഖ്യാനിച്ചു. 10-ൽ 9 മാർക്ക്. നന്ദി സ്വാമിജി. ടീച്ചർ, അന്വയം തിരുത്തി അത് ഭംഗിയായി രണ്ടുപേരും കൂടി അത് ചെയ്തത് വളരെ നന്നായി. എനിക്ക് തോന്നുന്നത് ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകവും ആ ശ്ലോകം അതിൻ്റെ അർത്ഥത്തിൽ പൂർണ്ണമാണ്. മുന്നത്തെ ശ്ലോകത്തോട് അന്വയിച്ച് അനുബന്ധിച്ച് മാത്രമല്ല, അത് ആ ഒറ്റ ശ്ലോകം തന്നെ അതിൻ്റെ അർത്ഥത്തിൽ പൂർണ്ണമാണ്. ഇവിടെ ശ്രദ്ധാത്രേയ വിഭാഗ യോഗത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയ ശ്ലോകം ഒരു ഇടയ്ക്കുന്നുള്ള അല്ലെ ഒരു രാജസ പ്രകൃതിയെക്കുറിച്ചായിരുന്നു. പക്ഷേ അത് അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വളരെ ഭംഗിയായ ഒരു പശ്ചാത്തലം, എങ്ങനെ ഭഗവാൻ രാജസ പ്രകൃതിയെ വർണ്ണിച്ചു എന്ന വളരെ ഭംഗിയായി അതിൻ്റെ മുൻപുള്ള പശ്ചാത്തലം പറഞ്ഞ് അത് വ്യാഖ്യാനിച്ചതുകൊണ്ട് വ്യാഖ്യാനത്തിൽ നിങ്ങൾ നല്ല മികവ് പുലർത്തിയെന്ന് വേണം പറയാൻ. എനിക്ക് തോന്നുന്നു ഇത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ മാനസികവും ശാരീരികവും ബൗദ്ധികവുമായ എല്ലാ പ്രവൃത്തികളും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ബുദ്ധിപരമായ നമ്മുടെ ആലോചന, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ശ്രദ്ധയാണ് എന്ന ആശയമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നമ്മളെത്രമാത്രം നമ്മുടെ കർമ്മത്തോട്, നമ്മുടെ പ്രവൃത്തികളോട്, നമ്മുടെ ചിന്തയോട് അവബോധത്തോടെ ഇരിക്കുന്നു, നമ്മളെത്രമാത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും എത്രമാത്രം ജാഗ്രതയോടെയാണ്, അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഇതാണ് ശ്രദ്ധാത്രേയ വിഭാഗ യോഗത്തിൻ്റെ കാതൽ. അപ്പോൾ മനുഷ്യൻ്റെ സംസ്കാരം രൂപപ്പെടുന്നത്, നമ്മൾ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് രൂപപ്പെടുന്നത് ഒക്കെ ഈ ശ്രദ്ധയെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങളുടെ ചിന്തയെ എങ്ങനെ കൂടുതൽ ശക്തിമത്താക്കുന്നു. രജോഗുണപ്രധാനമായ എരിവും കൂടുതൽ എരിവും പുളിയൊക്കെ ഉള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ബുദ്ധിപരമായി ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് കൂടി സാധ്യതയുള്ള ശ്ലോകമാണ് നിങ്ങൾ വ്യാഖ്യാനിച്ചത് എന്നുള്ളത് കൊണ്ടും അതിൽ ഏകദേശം 100% നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥത പുലർത്തി എന്നുള്ളത് കൊണ്ടും പ്രത്യേകം അഭിനന്ദനം. 10-ൽ 10 ഇവർക്ക് മാർക്ക് കുറയ്ക്കാൻ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, 9.5 മാർക്ക്. നന്ദി ടീച്ചർ. ഉണ്ണികൃഷ്ണൻ സാർ. ആലാപനം നന്നായി. അന്വയം പൂർത്തിയായില്ല എന്ന് ഞാനിവിടെ കുറിച്ചു വെച്ചു. അപ്പോഴേക്കും പിന്നീട് നീ അന്വയം പൂർത്തിയാക്കി, അവിട്ടുപോയ പദം ചേർത്തു. അത് രാജസ്യ ഇഷ്ടാഹ എന്നുള്ളതിൻ്റെ മുൻപിലും അന്വയിക്കാം, അത് കഴിഞ്ഞിട്ടും അന്വയിക്കാം, രണ്ടു തരത്തിലും അന്വയിക്കാം. എന്നാലും തെറ്റല്ല, നീ അന്വയിച്ചത് തെറ്റല്ല, ശരിയായിട്ട് തന്നെയാണ് അന്വയിച്ചത്. ആ രീതിയിൽ തന്നെ അർത്ഥം പറഞ്ഞു വ്യാഖ്യാനിച്ചു. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ബുദ്ധിയാണല്ലോ. ബുദ്ധിം തു സാരഥിം വിദ്ധി. അപ്പോൾ ബുദ്ധിയെ സ്വാധീനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ വ്യവഹാരത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ ഒക്കെ സ്വാധീനിക്കും. അതുകൊണ്ട് ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശുദ്ധ ആഹാരം നമുക്ക് ഇന്ന് കിട്ടാൻ തന്നെ ഇല്ല, വളരെ കുറവാണ്. ഈ ഭഗവത്ഗീതയിലത്തെ ശ്ലോകം വളരെ ഒരുപാട് ഗവേഷണമൊക്കെ നടന്നിട്ടുള്ള, നടന്നു വരുന്ന വിഷയമായത് സ്വാമിജി നേരത്തെ സൂചിപ്പിച്ചു. ശ്രദ്ധാത്രയം. പിന്നെ ശ്രദ്ധ എന്ന് പറഞ്ഞാലും നമ്മളെ മലയാളത്തിലെ ശ്രദ്ധയല്ല. മലയാളത്തിൽ നമ്മൾ ശ്രദ്ധ എന്ന് പൊതുവെ അങ്ങോട്ട് പറയും, അല്ലേ? ശ്രദ്ധിക്കണം, കുറച്ച് അറ്റൻറ്റീവായി ഇരിക്കണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. അങ്ങനെയല്ല, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിലുള്ള വിശ്വാസമാണ്. ഗുരൂപദിഷ്ട വചനേഷു വിശ്വാസ ശ്രദ്ധ. ആ ഒരു ശ്രദ്ധ, അതിന് വലിയ പ്രാധാന്യം കൂടുതലുണ്ടെന്നർത്ഥം. വെറും മലയാളത്തിലുള്ള ശ്രദ്ധയല്ലാതെ ടി വിയിൽ കാണുന്ന പരിപാടിയെക്കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ ധാരാളം പേര് ഈ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രേഷ്ഠഭാരതം, ശ്രേഷ്ഠഭാരതം വളരെ ഇൻഫോർമേറ്റീവാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുട്ടികൾ പല പല കാര്യങ്ങളും പറയുമ്പോൾ, പ്രത്യേകിച്ച് ഉണ്ണിക്കുട്ടൻ ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ ഒക്കെ എന്തെന്നില്ലാത്തൊരു ആനന്ദത്തോടുകൂടി കാണുകയാണ്. അപ്പോൾ ആ സമയം, 1 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ചെറിയ സമയമല്ല. ആ 1 മണിക്കൂർ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അതും ഒരാഹാരമല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ആ ശ്രേഷ്ഠഭാരതം എന്ന ആഹാരവും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. അത് നമുക്ക് പ്രത്യേകം അമൃത ടി വി അഭിനന്ദിക്കേണ്ടതാണ്. എന്തായാലും നന്നായി, നല്ല സാമാന്യം നന്നായിട്ട് വ്യാഖ്യാനിച്ചു. 23 മാർക്ക്. നന്ദി സാർ.
ഗംഭീര മാർക്കാണല്ലോ, എന്ത് തോന്നുന്നു മാർക്കൊക്കെ കേട്ടിട്ട്? ഇനി നോക്കും, പഠിക്കും, നല്ല സന്തോഷം. നല്ല സന്തോഷമായി. അപ്പൊ ഇനി നമുക്കൊരു ടീമിന്റെ പെർഫോമൻസും കൂടെ കാണാൻ ബാക്കിയുണ്ട്. അടുത്തതായി ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വട്ടിയൂർക്കാവ്, നിങ്ങളുടെ ഊഴമാണ്, ഏത് അധ്യായമാണ്, ഏത് ശ്ലോകമാണ് എന്ന് ചോദിക്കാം. ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങാനൂർ വട്ടിയൂർക്കാവ്, നിങ്ങൾക്ക് 8-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം. ഓം ശ്രീ പരമാത്മനെ നമഃ. ശ്രീമദ് ഭഗവത് ഗീത അഥ 8-ാമോധ്യായഃ അക്ഷരബ്രഹ്മയോഗഃ. ശ്രീ ഭഗവാനുവാച അന്തകാലേ ച മാമേവ സ്മരന് മുക്ത്വാ കലേവരം യഃ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. അന്വയഃ അന്തകാലേ ച മാമേവ സ്മരൻ അന്തേ കലേവരം യഃ പ്രയാതി സഹ മദ്ഭാവം യാതി അത്ര സംശയഃ നാസ്തി. ഭാരതീയ തത്വചിന്തയുടെ സാര സർവസ്വമായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. വേദവ്യാസ വിരചിതമായ മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെട്ടിരിക്കുന്നത്. 18 അധ്യായങ്ങളിലായി 700 ശ്ലോകങ്ങൾ അടങ്ങിയ ഈ വിശിഷ്ട ഗ്രന്ഥം വിശ്വദാർശനികതയ്ക്കും വിശ്വമാനവികതയ്ക്കും ഭാരതീയ പൈതൃകം കാഴ്ചവച്ച ഏറ്റവും മികച്ച സംഭാവനയായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ 7-ാം അധ്യായം ഉപസംഹരിക്കുമ്പോൾ സംസാരമോക്ഷം കൊതിച്ചുകൊണ്ട് സത്യമാർഗത്തിൽ ചരിക്കുന്നവർക്ക് പൂർണ്ണമായ ബ്രഹ്മജ്ഞാനമുണ്ടാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ബ്രഹ്മത്തോടൊപ്പം ബ്രഹ്മഭാവങ്ങളായ അധ്യാത്മം, കർമ്മം, അധിഭൂതം, അധിദൈവം, അധിയജ്ഞം എന്നിവയും നല്ലവണ്ണം അറിയാനാകുമെന്നും അദ്ദേഹം അരുൾ ചെയ്തിരുന്നു. തുടർന്നുള്ള 8-ാം അധ്യായത്തിൽ അക്ഷരമായ ബ്രഹ്മതത്വത്തെ അനുഭവ പ്രാധാന്യത്തോടെ സ്പഷ്ടമായി വിവരിക്കുവാൻ ഒരുമ്പെടുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ടുതന്നെ ഈ അധ്യായത്തിന് അക്ഷരബ്രഹ്മയോഗമെന്നാണ് പേരുള്ളത്. 8-ാം അധ്യായമായ അക്ഷരബ്രഹ്മയോഗത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് ഇത്. ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു, മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ദേഹത്യാഗം ചെയ്യുന്നവൻ എൻ്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. ഈ ശ്ലോകത്തിൽ കൃഷ്ണാവബോധത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. കൃഷ്ണാവബോധത്തോടെ ദേഹത്യാഗം ചെയ്യുന്നവൻ ഉടനെ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവം കൈക്കൊള്ളുമെന്നതിന് സംശയമില്ല. പരമപാവനനാണ് ഭഗവാൻ. തന്മൂലം നിരന്തരമായ കൃഷ്ണാവബോധത്തോടെ ഇരിക്കുന്നവരും പരമപാവനനത്രേ. സ്മരണമെന്ന വാക്ക് സുപ്രധാനമാണിവിടെ. അതുകൊണ്ട് ഒരാൾ ജീവിതത്തിൻ്റെ ആരംഭഘട്ടം മുതൽക്കേ കൃഷ്ണസ്മരണ ശീലിക്കണം. നിര്യാണവേളയിൽ വിജയം വരിക്കണമെങ്കിൽ കൃഷ്ണസ്മരണ അത്യന്താപേക്ഷിതമാണ് താനും. ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ദേഹത്യാഗം ചെയ്യുന്നവർക്ക് ഭഗവാന്റെ സ്വരൂപസ്ഥിതി തന്നെ ആ യോഗിക്ക് ലഭ്യമാകുന്നു. അവൻ ഭഗവാനിൽ ചേർന്ന് ഭഗവാനായി തീരുമെന്ന് ചുരുക്കം. ഭഗവത് പ്രാപ്തി അഥവാ ബ്രഹ്മപ്രാപ്തി എന്നൊക്കെ പറയുന്നത് അന്ധകരണം, ഭഗവത് രൂപം കൈകാണുക അഥവാ ബ്രഹ്മരൂപം കൈക്കൊള്ളുക എന്നാണ് അർത്ഥം. അർജുനനോടുള്ള ഈ ഉപദേശം ഭൗതിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും പ്രസക്തമാണ്. അതായത് ഈ പ്രപഞ്ചവും താനും ഈശ്വരമയമാണെന്നും ചിത്തവൃത്തികളും കർമ്മങ്ങളും ഈശ്വരാർച്ചനയുമാണെന്നുമുള്ള ഭാവന ചെയ്യുകയാണ് മനസ്സുറപ്പിക്കൽ. കർമ്മഫലം അനുകൂലമായാലും പ്രതികൂലമായാലും ജീവിതത്തിൻ്റെ പരമലക്ഷ്യം ഈശ്വരപ്രാപ്തി ഒന്നു മാത്രമാണെന്ന് ആവർത്തിച്ചുറപ്പിക്കണം. കൃഷ്ണനാമോച്ചാരണം ഭക്തനെ പരമോത്കൃഷ്ടമായ കൃഷ്ണലോകത്തിലെത്തിക്കുന്നുവെന്നതിന് സംശയമില്ല. ഓരോ യുഗത്തിലും മോക്ഷപ്രാപ്തിക്കായി വ്യത്യസ്ത മാർഗങ്ങളാണ് നിർദ്ദേശിച്ചു കാണുന്നത്. കലിയുഗത്തിൽ നീചമായ പ്രവർത്തനങ്ങൾ നിരവധി നടക്കുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും മോക്ഷപ്രാപ്തി എളുപ്പമെന്നാണ് വിശ്വാസം. യാഗങ്ങൾ നടത്തുകയോ ക്ഷേത്ര നിർമ്മാണം നടത്തുകയോ ഒന്നും വേണ്ട. ഭഗവത് നാമം ജപിച്ചാൽ മാത്രം മതി. ഭഗവത് നാമം ശ്രവിക്കുന്നത് പോലും മോക്ഷദായകമാണ്. ഒന്നും വിട്ടുപോയിട്ടൊന്നുമില്ലല്ലോ, എല്ലാം ഓർത്ത് പറഞ്ഞില്ലേ. അപ്പൊ നമുക്കിനി ആചാര്യസഭയോട് ചോദിക്കാം, സ്വാമിജി എങ്ങനെ ഉണ്ടായിരുന്നു? പറയണം, നന്നായിരുന്നു. കുറച്ചുകൂടി ഒരു സ്മാർട്ടായിട്ട് പറയേണ്ടതായിട്ട് തോന്നിയില്ല. കുറച്ചുകൂടി അത് പറഞ്ഞ രീതിയുണ്ടല്ലോ, നന്നായിരുന്നു, പ്രശ്നമൊന്നുമില്ല. അതേപോലെ വ്യാഖ്യാനവും നന്നായിട്ടുണ്ട്. വ്യാഖ്യാനം നന്നായെങ്കിലും
അവിടെ ഒന്ന് ചോദിക്കുകയാണ്, ഇവിടെ ഈ കലിയുഗത്തിൽ, ഇപ്പോൾ അത് ആനുകാലികമായിട്ട് പറഞ്ഞതാണല്ലോ, കലിയുഗത്തിൽ നാമം ജപിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞല്ലോ, നാമം ജപിച്ചാൽ മാത്രം മതിയോ മോക്ഷത്തിന്? അല്ല. പിന്നെ നമ്മൾ ഈശ്വരനെ നിരന്തരമായി സ്മരിക്കണം. നാമം കൊണ്ട് മാത്രം ഈശ്വരനെ പ്രാപിക്കാൻ പറ്റുകയില്ല. നമ്മൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോൾ നമ്മൾ പറയും, ദേ അടുക്കളയിലും എന്തോ ആയിട്ടുണ്ട്, പോയി ചെയ്യൂ, അത് പറഞ്ഞ് ഈശ്വരനിൽ എത്തുന്നില്ല. നമ്മൾ നിരന്തരമായി ചെയ്യണം. ധ്യാനം, അഭ്യാസം വേണം അതിന്. ധ്യാനം അനുഷ്ഠിക്കണം. അഭ്യാസത്തിൽ കൂടെ മാത്രമേ നമുക്ക് പ്രാപിക്കാം ഈശ്വരനെ പ്രാപ്തമാകാൻ. അപ്പോൾ ഭഗവാന്റെ ധ്യാനം എന്ന് ഉദ്ദേശിക്കുന്നത് രൂപമാണോ എന്താണ് ഭഗവാന്റെ ഉദ്ദേശിച്ചത്? ഭഗവാന് രൂപമല്ല, നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ചൈതന്യമാണ്. ഇപ്പോൾ വായു ആകട്ടെ, അത് നമുക്ക് കാണാൻ പറ്റുകയില്ല, പക്ഷെ ശ്വസിക്കുമ്പോൾ നമുക്കറിയാം ഭഗവാനും അത് തന്നെയാണ്. നമുക്ക് നമുക്ക് അനുഭവിക്കാൻ പറ്റും ധ്യാനത്തിലൂടെ. ഭഗവാന്റെ സ്വരൂപം അല്ലേ, സ്വരൂപമാണത്, രൂപമല്ല സ്വരൂപം. എന്നാൽ ഭഗവാന്റെ സ്വരൂപം നമ്മുടെ സ്വരൂപം തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. പരമാത്മ, അത് നമ്മൾ മനസ്സിലാക്കി ജീവിതകാലത്തിൽ നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളെല്ലാം ഭഗവത് അർപ്പണമായിട്ട്, നമ്മുടെ കർമ്മങ്ങളെല്ലാം അവിടെ പൂജയായിട്ട് മാറണം. സകല കർമ്മങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഏതേത് കർമ്മങ്ങളെ നമ്മൾ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും വീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ, അതെല്ലാം അവിടുത്തെ പൂജകളായിട്ട് കാണുമ്പോഴാണ് ആ ഈശ്വര സ്മരണ നമ്മുടെ ഉള്ളിൽ നിൽക്കുക. അങ്ങനെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ അന്ത്യകാലത്ത് ആ ഒരു സംസ്കാര വിശേഷം അയാളിലുണ്ടാവും ജീവിതകാലത്ത്. അങ്ങനെ ജീവിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകവേ അയാളുടെ അന്ത്യ നിമിഷം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ സ്മരണ അയാൾക്ക് വന്നിരിക്കും. അല്ലാതെ ഈ അജാമളൻ്റെ കാര്യം ഭാഗവത്തിൽ പറയുന്നുണ്ട്, അവസാനം നാരായണ കുട്ടിക്ക് പേരിട്ടിട്ട് നാരായണ എന്ന് വിളിച്ചപ്പോൾ മോക്ഷം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം തപസ് ചെയ്തതായിട്ടാണ് പറയുന്നത്. തപസ് ചെയ്തിട്ട് സ്വരൂപം അറിഞ്ഞു അദ്ദേഹം. അല്ല, നാരായണ എന്നൊറ്റ വിളി വിളിച്ചിട്ട് മോക്ഷം കിട്ടിയെന്നല്ല ശരിക്കും, നാരായണൻ്റെ സ്വരൂപത്തെപ്പറ്റിയുള്ള ബോധം ഉണ്ടാകണം എന്നുള്ളതാണ്, അപ്പോഴേ മോക്ഷത്തിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഏത് കർമ്മങ്ങളിലും ആ സ്വരൂപം നമ്മൾ ചിന്തിക്കണം. അതിനാണ് ഇതിന് മുമ്പത്തെ ശ്ലോകം മോൾ വ്യാഖ്യാനിച്ചല്ലോ, ബ്രഹ്മം എന്താണ്, അത് ഒന്ന് സൂചിപ്പിച്ചു, വ്യാഖ്യാനിച്ചില്ല, ഒന്ന് സൂചിപ്പിച്ചു. ബ്രഹ്മം എന്താണ്, കർമ്മം എന്താണ്, അതിയജ്ഞം, അതിഭൂതം, അതെല്ലാം പറഞ്ഞല്ലോ. അല്ല, നന്നായി, ആ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞതൊക്കെ നന്നായി, വ്യാഖ്യാനം നന്നായിട്ടുണ്ട്. 10:30 മാർക്ക്. നന്ദി സ്വാമിജി. ടീച്ചർ രണ്ടുപേരും കൂടി ഭംഗിയായി തന്നെ അർത്ഥം മനസ്സിലാക്കി തന്നെ ചെയ്തു എന്ന് എനിക്ക് സ്വാമിജിയുടെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞ കേട്ടപ്പോൾ മനസ്സിലായി. നിങ്ങൾ കാണാതെ പഠിച്ചതല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ഈ മോളെപ്പോഴും ഉപയോഗിച്ച ഒരു വാക്കായിരുന്നു കൃഷ്ണാവബോധം അല്ലേ. ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കോൺഷ്യസ്നെസ്, അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി എന്ന് തന്നെ വേണം ഈ മോള് രണ്ടാമത് സ്വാമിജിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ. ഈ ജീവിതത്തിന് ഇത്ര സൗന്ദര്യം തരുന്നതേ, വാസ്തവത്തിൽ മരണം എന്ന് ഒന്നുണ്ട് എന്നതുകൂടിയാണ് ജീവിതത്തിന് ഇത്ര സൗന്ദര്യം തരുന്നത്. അപ്പം മരണം എന്നത് എപ്പോഴെങ്കിലും സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്നത്തെ ഓരോ നിമിഷത്തെയും കുറച്ചുകൂടി സ്നേഹിക്കുകയാണ്, ഇന്നത്തെ ഓരോ നിമിഷത്തെയും നമ്മൾ കുറച്ചുകൂടി ആദരിക്കുകയാണ്. ഈ നിമിഷം കൂടി എനിക്ക് കിട്ടിയല്ലോ, ഈ നിമിഷത്തെ ഞാൻ കണ്ണു തുറന്ന് കാണുകയാണ്, ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യം അറിയുകയാണ്, ഈ നിമിഷം ഞാൻ സ്നേഹിക്കാൻ മറക്കുന്നില്ല, ഈ നിമിഷം ഞാൻ പങ്കുവയ്ക്കാൻ മറക്കുന്നില്ല. അപ്പം മരണാവബോധമാണ് വാസ്തവത്തിൽ ജീവിതത്തിന് ഇത്ര സൗന്ദര്യം തരുന്നത്. അതുകൊണ്ട് തന്നെ വേദാന്തം ജീവിതത്തിൻ്റെ മാത്രം കലയല്ല, ആർട്ട് ഓഫ് ലിവിങ് മാത്രമല്ല, ആർട്ട് ഓഫ് ഡൈയിങ്ങും കൂടിയാണ്. എങ്ങനെ മരിക്കണമെന്ന് കൂടി വേദാന്തം പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ ജീവിക്കണം എന്നതിനപ്പുറത്ത്. അവനവൻ്റെ കർമ്മം ചെയ്യാതെ എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവരെ ഹരിദ്വേഷികൾ എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അപ്പം അവനവൻ്റെ കർമ്മം ചെയ്തുകൊണ്ട് സ്വസ്ഥമായി ജീവിച്ച് ശാന്തമായി മരിക്കുക. മാർക്ക് ടീച്ചർ? മാർക്ക് ഞാൻ 9 മാർക്ക് തരും. നന്ദി ടീച്ചർ. ഉണ്ണികൃഷ്ണൻ സർ, പാരായണം നന്നായി, തെറ്റില്ലാതെ സ്ഫുടമായിട്ട് തന്നെ ചൊല്ലി, അന്നയും ഭംഗിയായി. വ്യാഖ്യാനം മനസ്സിലാക്കി പറഞ്ഞതാണെങ്കിൽ ഗംഭീരായി. ആ മരണസമയത്ത് മാത്രം ഭഗവത് സ്മരണ ഉണ്ടാകണം എന്നല്ല, ഇനി അന്ധകാലേന്ന് തന്നെ വിചാരിച്ചോളൂ, അതെപ്പോഴാണെന്ന് ആർക്ക് നിശ്ചയമുണ്ട്? ഉണ്ടോ? എപ്പോഴാണ് നമ്മുടെ അവസാനം ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ? വല്ല ഗ്യാരണ്ടി കാർഡും കയ്യിലുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഏത് നിമിഷവും അന്ധകാലമാണ്, അവസാന സമയമാണ്. ഒരു വെള്ളത്തിലെ കുമിള പോലെ എപ്പോൾ വേണമെങ്കിലും ഇത് പൊട്ടിപ്പോകാം. അന്തേ നാരായണ സ്മൃതി ഉണ്ടാകണമെങ്കിൽ സദാ നാരായണ സ്മൃതി ഉണ്ടാകണം അല്ലേ. നമുക്കിപ്പോൾ
വേദിയിലെ ഗ്രാൻഡ് ഫിനാലയിൽ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ അത് പരിശീലിച്ച് 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 വന്നാൽ മാത്രമേ നമുക്കത് വേദിയിൽ ഭംഗിയാക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം ഭഗവത് സ്മരണ. വീണ്ടും ഈ സംസാര ക്ലേശം അനുഭവിക്കേണ്ടി വരില്ല, മുക്തിയാണ്. അതുകൊണ്ട് അതൊരു സൗഭാഗ്യമാണ് ഭഗവത് സ്മൃതി എന്ന് പറയുന്നത്. സാമാന്യം നന്നായിട്ട് വ്യാഖ്യാനിച്ചു, മാർക്ക് കാര്യമായിട്ട് കുറക്കാനില്ല, 22 മാർക്ക്. മാർക്കും അഭിപ്രായവും ഒക്കെ കേട്ടിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി, ഈശ്വരന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തെറ്റാതെ പറ്റി. നമുക്കിനി ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വളരെ കുഴപ്പമില്ലാതെ ചെയ്തു അവര്, തോന്നുന്നത് നന്നായിട്ട്. എന്തായാലും ശ്രേഷ്ഠ ഭാരതം വന്നതുകൊണ്ട് കുറെ കൂടുതൽ മഹാഭാരതത്തിലേക്കും ഭഗവത്ഗീതയിലേക്കൊക്കെ കുട്ടികൾക്കും അറിവുപകരാൻ പറ്റുന്നുണ്ട്. ടീച്ചേഴ്സ് അതുപോലെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അറിവ് നേടാൻ സാധിക്കുന്ന ഒരു കളരിയായി മാറുകയാണ്. അമൃത ടിവിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി ടീച്ചർ. സാർ എങ്ങനെയുണ്ടായിരുന്നു ശ്രീ വള്ളുവനാട് വിദ്യാഭവന്റെ പെർഫോമൻസ്? കുട്ടികളെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അടുത്ത റൗണ്ടുകളിലും അവർക്ക് എല്ലാവിധ ആശംസകളും. ഒപ്പം അമൃത ടിവിക്ക് ഈ ഒരു എല്ലാ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഭഗവത്ഗീത ഇത്രയും ഒരു പോപ്പുലറാക്കി എടുക്കുന്ന അമൃത ടിവിക്ക് എല്ലാവിധ ആശംസകളും. നന്ദി സാർ. ഇനി എത്ര മാർക്കാണ് ഈ റൗണ്ടിൽ രണ്ട് ടീമിനും ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കാം. എത്ര മാർക്കാണ് സാർ ഈ റൗണ്ടിൽ വള്ളുവനാട് വിദ്യാഭവന് ലഭിച്ചിട്ടുള്ളത്? വള്ളുവനാട് വിദ്യാഭവന് 41.5, ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വട്ടിയൂർക്കാവ് 39.5. ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ 39.5. രണ്ടുപേരും നല്ല മാർക്ക് നേടിയിട്ടുണ്ട്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി മകരവ്യൂഹം റൗണ്ടാണ്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപായി മത്സരാർത്ഥികളെ പരിചയപ്പെടാം. വള്ളുവനാട് വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണ. പേര് പറയൂ. ഞാൻ ലക്ഷ്മി, 9 ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ മലൈക ജയചന്ദ്രൻ, 8 ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു രണ്ടാം ഘട്ടത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞത് വരെയുള്ള നിങ്ങളുടെ പെർഫോമൻസും ഈ റൗണ്ടിന് വേണ്ട പ്രിപ്പറേഷനും ഒക്കെ? പ്രിപ്പറേഷൻ പക്ഷേ ഈ റൗണ്ടിനെ ബേസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് മത്സരാർത്ഥികളുടെ ഒപ്പം ഞങ്ങളുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സിൻ്റെ ഒപ്പം തന്നെ കളിച്ച് നോക്കി. അപ്പോൾ യാ, നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഇനിയും ചെയ്യാൻ പറ്റും തന്നെയാണ്. ചെയ്യാൻ സാധിക്കട്ടെ, ഈ ഒരു റൗണ്ടിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഇനി ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വട്ടിയൂർക്കാവ് അല്ലേ. പേര് പറയൂ. ഞാൻ സിദ്ധാർത്ഥ്, 9 ക്ലാസ്സിൽ പഠിക്കും. ഞാൻ ശരൺ, 8 ക്ലാസ്സിൽ പഠിക്കുന്നു. റിവേഴ്സ് ക്വിസിൽ മത്സരിച്ച എന്തെങ്കിലും ഇതിനു മുൻപ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ റൗണ്ടിന് വേണ്ട ഒരു തയ്യാറെടുപ്പൊക്കെ? പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ പറ്റണ മാക്സിമം ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വാസം. വിശ്വാസം. അപ്പൊ നല്ല രീതിയിൽ മത്സരിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്കും റിവേഴ്സ് ക്വിസിൽ ഇതിനു മുൻപ് മത്സരിച്ച എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ ഈ ഒരു റൗണ്ട് വ്യത്യസ്തമായൊരു റൗണ്ടാണ്. നിങ്ങൾക്ക് മുൻകൂട്ടി 40 കഥാപാത്രങ്ങളുടെ ചരിത്ര പുരുഷന്മാരും ചരിത്ര വനിതകളും അടങ്ങുന്ന ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിന്നും എതിർ ടീം ഒരു കഥാപാത്രത്തെ, ചരിത്ര പുരുഷനെയോ ചരിത്ര വനിതയോ മനസ്സിൽ വിചാരിക്കും. അത് ആരാണ് എന്നുള്ളത് 10 ചോദ്യങ്ങളിലൂടെ കണ്ടെത്തേണ്ട ഒരു റൗണ്ടാണ്. ചോദ്യം ചോദിക്കുമ്പോൾ അതേ അല്ല എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ. കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. ഉത്തരം പറയുമ്പോഴും അതേ അല്ല എന്ന് മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് 5 മാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഉത്തരം പറയുകയാണെങ്കിൽ 50 മാർക്ക് ലഭിക്കും. 10 ചോദ്യം കഴിഞ്ഞിട്ടും ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എതിർ ടീമിന് 25 മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ട്, ഉത്തരം പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ആചാര്യസഭയോ അല്ലെങ്കിൽ ടീമിലെ അംഗത്തോടോ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. അപ്പോൾ രണ്ടുപേരുടെയും കയ്യിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പേരുള്ളൊരു സീലിത കവറില്ലേ, അപ്പോൾ ആ കവർ എൻ്റെ കയ്യിൽ തരൂ, ഞാനത് ആചാര്യസഭയ്ക്ക് കൊണ്ടു കൊടുക്കാം. അപ്പോൾ അവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ആചാര്യസഭ അംഗീകരിക്കുന്നുണ്ടോ സർ? ആചാര്യസഭ അംഗീകരിച്ചു. അംഗീകരിച്ചു. അപ്പൊ നമുക്ക് എന്താ പിന്നെ മത്സരം ആരംഭിക്കാം അല്ലേ. ആരംഭിക്കാം മകരവ്യൂഹം. മകരവ്യൂഹം
അപ്പോൾ ചരിത്ര പുരുഷനാണോ ചരിത്ര വനിതയാണോ ആരാണ് എന്നുള്ളത് ആചാര്യസഭയോട് പോയി ചോദിച്ചോളൂ. രണ്ടുപേരും കൂടെ പോയി ചോദിച്ചോളൂ. ആളെ പിടികിട്ടിയല്ലോ. ആരാണ് വരാൻ പോകുന്നത് ചോദ്യങ്ങൾ നേരിടാൻ? വരും. അപ്പോൾ ഒരാൾ മനസ്സിലുണ്ടല്ലോ. 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതേ അല്ല എന്ന് ഉത്തരം വരുന്ന രീതിയിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഉത്തരവും അതേപോലെ സംശയം ഉണ്ടെങ്കിൽ ആചാര്യസഭയോടോ ടീമിലെ അംഗത്തോടോ ചോദിക്കാം. 1st ചോദ്യം. പുരുഷനോ? അതെ. 2nd ചോദ്യം. രാജാവാണോ? അതെ. ആചാര്യസഭയോട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. 2 ചോദ്യം കഴിഞ്ഞോ, ഇനി 3rd ചോദ്യമാണ് ചോദിക്കാനുള്ളത്. പാണ്ഡവന്മാരുമായി ബന്ധമുണ്ടോ? ഇല്ല. ഇല്ല. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. മഹർഷിയാണോ? അല്ല. അല്ല. 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. അശ്വത്ഥാമാവാണോ? അല്ല. 5 ചോദ്യം കഴിഞ്ഞു. 6th ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അസുര രാജാവാണോ? സംശയമുണ്ടോ? ആണ്. സംശയമുണ്ടോ സാർ? സംശയമുണ്ട്. അല്ല. 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 ഓക്കെ. ദുര്യോധനൻ? അല്ല. ഭാരതീയ വിദ്യാഭവൻ? ആലോചിച്ച് ചോദിക്കണം. ഇനി 8th ചോദ്യമാണ് ചോദിക്കാനുള്ളത്. 8th ചോദ്യം ചോദിച്ചോളൂ കേട്ടോ. ഇദ്ദേഹം ഭീഷ്മൻ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചതാണോ? സംശയമുണ്ടോ? സംശയമുണ്ട് സാർ. മുമ്പ് ജനിച്ച, ഭീഷ്മൻ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ച ആളാ. ഇനി 2 ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. 8 ചോദ്യങ്ങൾ കഴിഞ്ഞു. കന്മാശബാധനാണോ? അല്ല. അവസാനത്തെ ചോദ്യമാണ്. ഉറപ്പിച്ചൊരു ഉത്തരം. ഒരു ചോദ്യം കൂടെ ഉള്ളൂ. അല്ല, ഒരു ഉത്തരം കൂടെ ഉള്ളൂ. അതെ. 25 മാർക്ക് ഒരു കൊണ്ടു കൂട്ടോ. കൃതവർമ്മവാണോ? അല്ല. അല്ല. ആരാണ്? കുബേരൻ. കുബേരൻ വന്നിരുന്നു എപ്പോഴെങ്കിലും? വന്നില്ല. അപ്പൊ കുഴപ്പമില്ല, വിഷമിക്കണ്ട. കുബേരന്റെ അടുത്തൊന്നും അവരെത്തിയില്ല അല്ലേ? എത്തിയോ? ഇല്ല. അപ്പൊ പിന്നെ വലിയ വിഷമില്ല. അയ്യോ, വന്നിട്ട് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമില്ല. അപ്പൊ ഇതിനുപോലെ ടീമിന്റെ കൂടെ പോയിന്നോളൂ. അപ്പോ മകരവ്യൂഹം റൗണ്ടിലെ ആദ്യത്തെ ടീം പെർഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ ഒരു കുബേരനെ എടുക്കാൻ കാരണം, തിരഞ്ഞെടുക്കാൻ കാരണം? ഞങ്ങള് എന്താണ്, ഞങ്ങൾക്ക് കുറച്ചും കൂടി പരിചിതം, എന്നാൽ കിട്ടാൻ ബുദ്ധിമുട്ട് എന്നും കൂടി വിചാരിച്ചിട്ടാണ് എടുത്തത്. എന്ത് പറ്റി, ചർച്ചയുടെ ഇടയിലൊന്നും വന്നില്ല. അതുകൊണ്ട് എന്താ പറയാ, അയ്യോ വന്നു എന്നിട്ട് പറയാൻ പറ്റിയില്ല എന്നുള്ള വിഷമം ഇല്ല അല്ലേ? ഉപദേവതയാണോ എന്നൊരു സംശയം വന്നു. വിട്ടുപോയി, സാരില്ല. നമുക്ക് ആചാര്യസഭയോട് തന്നെ ചോദിക്കാം. സ്വാമിജി എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? അവരേതായാലും വളരെ പ്ലാൻഡ് ആണ്. ചോദ്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നപ്പം ഒരു ഉത്തരം പറയാൻ പാടില്ല, ഏതെങ്കിലും കുറച്ച് കഷ്ടപ്പെടണം എന്ന് വിചാരിച്ച് തന്നെയാണ് അല്ലേ കുബേരനെ തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു. മുഖ്യമായ 40 കഥാപാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ചരിത്രങ്ങൾ പോകുമ്പോഴത്തേക്ക് മിക്കവാറും മഹാഭാരതമൊക്കെ നിങ്ങൾ അത് ഉള്ളിൽ പഠിക്കേണ്ടി വരും. ഏതായാലും നന്നായി, വളരെ നന്നായി. അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും. അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. ടീച്ചർ, ഇത് നമ്മുടെ ലക്ഷ്മിയുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തെ 10 ചോദ്യങ്ങളിലൂടെ നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. വാസ്തവത്തിൽ ഇതൊരു പരഹൃദയജ്ഞാനം എന്ന് പറയുന്ന വിദ്യയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ, ഈ പരഹൃദയജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത സിദ്ധിയൊന്നും അല്ല. പരഹൃദയജ്ഞാനം നന്നായി പ്രാക്ടീസ് ചെയ്താൽ, അതായത് മറ്റൊരാളുടെ മനസ്സിലുള്ള ഒരു കാര്യം അറിയാൻ നല്ല പരിശീലനം കൊണ്ടും അല്പം ബുദ്ധി കൊണ്ടും സാധിക്കാവുന്ന ഒന്നേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യോഗികളൊക്കെ പരഹൃദയജ്ഞാനമുള്ളവരായിരുന്നു എന്നൊക്കെ. അപ്പം അതൊരു അനുഗ്രഹം മാത്രമല്ല, നിരന്തരമായ അഭ്യാസത്തിലൂടെയും കോൺസെൻട്രേഷനിലൂടെയും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് ഈ വിദ്യ. 2 ടീമിനും അഭിനന്ദനങ്ങൾ. നന്ദി ടീച്ചർ. ഉണ്ണികൃഷ്ണൻ സർ, നന്നായി. കുറച്ചുകൂടി തന്ത്രപരമായിട്ട് നീങ്ങണം. ഈ കാറ്റഗറൈസ് ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വിദ്യ തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിരുന്നു. 25 മാർക്ക്.
ബോണസായിട്ട് അവർക്ക് കിട്ടി. ഇനി തിരിച്ച് അടുത്ത അവസരമുണ്ട്, ആ 25 തിരിച്ചിങ്ങോട്ടും എടുക്കാൻ ശ്രമിക്കാം നമുക്ക്. അതൊരു മത്സരബുദ്ധിയോടെ അല്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. അടുത്തതായി ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വട്ടിയൂർക്കാവ് നിങ്ങളുടെ ഊഴമാണ്. അപ്പോൾ ചരിത്ര പുരുഷനാണോ ചരിത്ര വനിതയാണോ എന്നുള്ളത് ആചാര്യസഭയോട് രണ്ടുപേരും പോയി ചോദിച്ചോളൂ. ആളെ കിട്ടിയല്ലോ, ആരാ വരാൻ പോകുന്നത്? വരും. അപ്പോൾ ഒരാൾ മനസ്സിലുണ്ട് അല്ലേ? 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, അതേ അല്ല എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങൾ മാത്രമായിരിക്കണം ഉത്തരവും. അതുപോലെ സംശയം ഉണ്ടെങ്കിൽ ആചാര്യസഭയോടോ ടീമിലെ അംഗത്തോടോ സഹായം ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യം, അതെ. മൂന്നാമത്തെ ചോദ്യം, മഹാഭാരത യുദ്ധ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? അതെ. നാലാമത്തെ ചോദ്യം, ആലോചിച്ച് ചോദിക്കൂ. അപ്സരസ് വിഭാഗത്തിൽ പെട്ടവളാണോ? അല്ല. അഞ്ചാമത്തെ ചോദ്യം, 4 ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ശ്രീകൃഷ്ണന്റെ ഭാര്യയാണോ? അല്ല. 5 ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി 6 ചോദ്യം, പഞ്ചപാണ്ഡവന്മാരുടെ പത്നിയാണോ? അതെ, പാഞ്ചാലി. അപ്പോ 7 ചോദ്യത്തില് ഉത്തരത്തിലേക്ക് എത്തി അല്ലേ? അതെ, അതെ. അപ്പൊ ഇനി ടീമിന്റെ കൂടെ പോയിന്നോളൂ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു റിവേഴ്സ് ക്വിസ്? നന്നായിരുന്നു, നന്നായിരുന്നു. ഇത്രയും ഒരു 7 ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു. അതായത് പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്തൊക്കെ അങ്ങനെ വന്നിരുന്നോ? ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഒപ്പം വന്നുള്ള ബാക്കിയുള്ള ടീംമേറ്റ്സിന്റെ കൂടെയും പിന്നെ വീട്ടില് അനിയത്തിമാരുടെ കൂടെ ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പൊ ഒരു 6-7 ആ ഒരു നിലവിൽ തന്നെ ഇരുന്നു. അതെ, ഉത്തരം എത്തി അല്ലേ? അപ്പൊ വീട്ടിലെ അനിയത്തിമാരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന അനിയത്തിമാർക്കും പറഞ്ഞു കൊടുത്തു അപ്പൊ അത്. അപ്പൊ ഇതിൽ നമുക്ക് ഇനി ആചാര്യസഭയോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്നുള്ളത്. സ്വാമിജി, വളരെ യുക്തിയുക്തമായ ചോദ്യങ്ങളിലൂടെ അവർ ഉത്തരത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അത് നല്ല തയ്യാറെടുപ്പെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വളരെ നന്നായി, വളരെ ഗംഭീരമായി. പിന്നെ പാഞ്ചാലി പാണ്ഡവരുടെ പത്നിയാണോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പറയാമെന്ന് തോന്നിയെങ്കിലും സുഭദ്രയുണ്ട് അവിടെ, കൊടുത്തിട്ടുണ്ട് ഒരു കഥാപാത്രമാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ അത് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ചോദിച്ചത്. നന്നായി, എല്ലാ അഭിനന്ദനങ്ങളും. നന്ദി സ്വാമിജി. ടീച്ചർ, നല്ല മിടുക്കി കുട്ടികളെ വളരെ യുക്തിപൂർവമായ ചോദ്യങ്ങൾ തയ്യാറെടുത്ത് കൃത്യമായി ചോദിച്ച് വളരെ പെട്ടെന്ന് ഉത്തരത്തിലെത്തി. എനിക്കിതിൽ ഒരു ഒരു ആശയപരമായി ഒരു ഇത് പറയാനുള്ളത്, ഇവരിൽ പലരും ഇതിഹാസ കഥാപാത്രങ്ങൾ, പലരും ചരിത്ര പുരുഷന്മാരല്ല, ചരിത്ര പുരുഷന്മാരോ ചരിത്ര വനിതകളോ അല്ല. ഇതിഹാസം പൂർണ്ണമായും ചരിത്രവുമല്ല. ഇതിഹാസം നമ്മളെപ്പോഴും നമ്മുടെ ശാസ്ത്ര ആചാര്യന്മാർ നിർവചിക്കുന്നത് പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം എന്നാണ്. അപ്പോൾ ഒരു ചരിത്ര വസ്തുതയും ഉണ്ടാവും, അതിൻ്റെ കൂടെ മിത്തും ഉണ്ടാവും. ഇപ്പോൾ ധാരാളം കഥകൾ, നാട്ടിൽ പ്രചരിച്ച കഥകൾ, അപ്പോൾ മിത്തും ചരിത്രവും കൂടിച്ചേർന്ന് ഇടകലർന്നുള്ള ഒരു പ്രതിപാദന രീതിയാണ് ഇതിഹാസത്തിൻ്റെ നറേറ്റോളജി എന്ന് പറഞ്ഞാൽ. നല്ല ചോദ്യങ്ങൾ, അഭിനന്ദനം. നന്ദി ടീച്ചർ. ഉണ്ണികൃഷ്ണൻ സർ, രണ്ടുപേരും നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചു. കുറച്ചുകൂടി നല്ലൊരു യുക്തിസഹമായ രീതിയിൽ ഉത്തരത്തിലേക്ക് എത്താൻ പ്രയത്നിച്ചത് വള്ളുവനാട് സ്കൂളാണ്. വളരെ ഭംഗിയായിട്ട് അവർ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ചോദിച്ചു. ആ ചോദ്യങ്ങളിലാണല്ലോ, ഓരോ ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ വിഭാഗത്തെ മാറ്റുന്നതും ഒരു വിഭാഗത്തിലേക്ക് അടുക്കുന്നതും. വളരെ നന്നായി, അഭിനന്ദനങ്ങൾ. നന്ദി സർ. ഇനി വള്ളുവനാട് വിദ്യാഭവനിലെ ടീച്ചർ സാർ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? കുട്ടികൾ നന്നായിട്ട് ചെയ്തു. അവർക്ക് സ്കൂളിലാകുമ്പോഴേ ആരെ കണ്ടാലും അവർ പിടിച്ചു നിർത്തി 2 മിനിറ്റ് സമയം കിട്ടി ആരെങ്കിലും പിടിച്ചു നിർത്തി ഒരാളുടെ ഐഡന്റിഫൈ ചെയ്ത് ചോദ്യം ചോദിച്ചു. ആർക്കെങ്കിലും പോകാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് മുകളിൽ താഴെ ഇറങ്ങി വരുമ്പോ സാറ് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരാളെ മനസ്സിൽ വിചാരിക്കാൻ. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ
അവര് സമയം ഉപയോഗിച്ചിരുന്നു, അതിന്റെ ഫലം നമുക്ക് കണ്ടെത്താനും സാധിച്ചു. നമ്മുടെ മഹാഭാരതമൊക്കെ ഇപ്പൊ ഒരു അവർക്ക് തന്നെ ആനന്ദത്തോടുകൂടി കളിക്കാനുള്ള ഒരു അവസരമായില്ലേ? ശ്രേഷ്ഠ ഭാരതത്തിലൂടെ അങ്ങനെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാവുകയാണ്. കുട്ടികളുടെ അവതരണം നന്നായിരുന്നു, പക്ഷേ എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിവേഴ്സ് ക്വിസ് എന്ന് പറഞ്ഞ കുറച്ചൊരു ആത്മസംഘർഷം ഉണ്ടായിരുന്നു, പക്ഷെ പരിശ്രമിച്ചിരുന്നു കുട്ടികൾ എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഏതായാലും ഈ റൗണ്ടില് എത്ര മാർക്കാണ് രണ്ട് ടീമിനും ലഭിച്ചിട്ടുള്ളത്? വള്ളുവനാട് വിദ്യാഭവൻ 20 മാർക്കാണ് നേടിയിട്ടുള്ളത്, കൂടാതെ ബോണസായിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള 25 മാർക്കും. അങ്ങനെ 20, 25, 45 മാർക്ക് ഭാരതീയ വിദ്യാഭവൻ ഈ ഒരു റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇനി ഇപ്പൊ രണ്ട് റൗണ്ട് കഴിഞ്ഞല്ലോ, അപ്പൊ ചക്രവ്യൂഹം മകരവ്യൂഹം കഴിയുമ്പോൾ എത്ര മാർക്കാണ് സർ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്? വള്ളുവനാട് വിദ്യാഭവൻ 86.5, ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങാനൂർ വട്ടിയൂർക്കാവ് 39.5. അപ്പൊ ഏതെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഇനി റൗണ്ടുകളൊക്കെ ബാക്കിയുണ്ട് അല്ലെ. ഇനിയിപ്പോ നമുക്ക് 3 റൗണ്ട് ബാക്കിയുണ്ട്, 2 റൗണ്ടല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി 3 റൗണ്ട് ബാക്കിയുണ്ട്. ആ 3 റൗണ്ടിലൊക്കെ നന്നായിട്ട് ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ, അത് ടെൻഷൻ ഒന്നും ഇല്ലാതെ ഇവിടെ അവതരിപ്പിക്കാൻ രണ്ട് ടീമുകൾക്കും സാധിക്കട്ടെ. ഇന്നത്തെ അധ്യായത്തിലെ മത്സരങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചു. മത്സരാർത്ഥികൾക്ക് ഒരുപാട് നല്ല അറിവുകളും നിർദ്ദേശങ്ങളും പകർന്നു നൽകിയ ആചാര്യസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.